ക്രിസ്മസ് എക്സാമിന് ഇനി വെറും 50 ദിവസങ്ങൾ മാത്രം ബാക്കി. ബോർഡ് എക്സാമിനുള്ള 90% ചാപ്റ്റേഴ്സും ഈ ഒന്നര മാസത്തിൽ ഇങ്ങനെ പഠിച്ചു തീർക്കും. ഇനിയും ബുക്ക് കൈകൊണ്ട് തൊടാത്തവർക്ക് വേണ്ടി ഒരു 50 ഡേ സ്റ്റഡി ചലഞ്ച് ആയാലോ? ഓണപ്പരീക്ഷ കഴിഞ്ഞത് മുതൽ പല കുട്ടികളും എനിക്ക് അയക്കുന്ന മെസ്സേജാണ്, സാറേ ഓണപ്പരീക്ഷയിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് പല സബ്ജക്റ്റുകളിലും നേടിയെടുക്കാൻ സാധിച്ചില്ല. പക്ഷെ ആ ഒരു പിഴവ് ക്രിസ്മസ് പരീക്ഷയിൽ ഞങ്ങൾ ആവർത്തിക്കുകയില്ല. പക്ഷെ ഞങ്ങളെ അലറ്റുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്തു പഠിക്കണമെന്നോ എങ്ങനെ പഠിക്കണമെന്നോ എവിടെ പഠിച്ചു തുടങ്ങണമെന്നോ ഞങ്ങൾക്കറിയുകയില്ല. സോ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഇന്നേ വരെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടി ഒരു കിടിലൻ 50 ഡേ സ്റ്റഡി ചലഞ്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. പല കുട്ടികളുടെയും പ്രശ്നമെന്ന് പറഞ്ഞാൽ, സാറേ എനിക്കൊരു തുടക്കമാണ് വേണ്ടത്, കാരണം ഞാൻ ഇന്ന് പഠിക്കാൻ തീരുമാനിച്ചാൽ എനിക്ക് ഇന്ന് പഠിക്കാൻ സാധിക്കില്ല, ഞാനത് നാളേക്ക് മാറ്റിവെക്കും, നാളെയും അത് നടക്കില്ല, മറ്റന്നാളെത്തോട്ട് മാറ്റിവെക്കും. സോ കൃത്യമായിട്ട് എനിക്കൊരു തുടക്കം ലഭിക്കുന്നില്ല. ഈ ഒരു പ്രശ്നം മെജോറിറ്റി കുട്ടികളുടേതുമാണ്. മക്കളെ, ആ പ്രശ്നം ആദ്യം തന്നെ നിങ്ങൾ മാറ്റുക. ഈ വീഡിയോ നിങ്ങൾ എന്നാണോ കാണുന്നത്, ആ ദിവസം തന്നെ പഠിച്ചു തുടങ്ങും എന്നൊരു തീരുമാനം നിങ്ങൾ എല്ലാവരും എടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, എപ്പോൾ പഠിക്കണമെന്നാണ്. ഏത് സമയത്ത് പഠിച്ചാൽ ആ സാറേ കൂടുതലായിട്ട് തലയ്ക്കകത്ത് കയറുക എന്നുള്ള ടെൻഷനൊക്കെ പലർക്കും ഉണ്ടാവും. മക്കളെ, സമയത്തിലുപരി നിങ്ങൾ എവിടെ ഇരുന്നാണ് പഠിക്കുന്നത് എന്ന കാര്യത്തിനൊരു ഇനീഷ്യൽ പ്രയോറിറ്റി കൊടുക്കുക. കാരണം ബാക്കിയുള്ളവരുടെ ഒരാളുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ ഒരു അടിപൊളി സ്റ്റഡി സ്പേസ് നിങ്ങളെല്ലാവരും ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ 2 ടൈമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അതിലേതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ വൈകുന്നേരം ഒരു ടൈം നിങ്ങൾ എന്തായാലും എടുക്കണം, അത് ആഫ്റ്റർ 7 PM, 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ 1 മണിക്കൂർ കൃത്യമായിട്ട് എനിക്ക് പഠിപ്പിൽ മാത്രമായി മുഴുകാൻ സാധിക്കുമെന്നൊരു 1 മണിക്കൂറിന് സമയം നിങ്ങൾ ചൂസ് ചെയ്യണം. സിമിലർ വേ രാവിലെ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 5 മണിക്ക് ശേഷം നിങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുൻപ് ഒരു 1/2 മണിക്കൂർ സമയം കൂടി നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കണം. സോ രാത്രി ഒരു 1 മണിക്കൂർ, രാവിലെ പുലർച്ചെ നിങ്ങൾക്ക് ഒരു 1 മണിക്കൂർ. ആ പുലർച്ചെ എന്ന് പറയുന്ന 5 മണിക്ക് തന്നെ വേണമെന്നില്ല, ഒരു 6 മണി മുതൽ 6:30 വരെയാണെങ്കിലും നിങ്ങൾ പഠിക്കാൻ ഒരു സമയം ഫിക്സ് ചെയ്തിരിക്കണം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തു പഠിച്ചു തുടങ്ങുന്നു എന്നത്. നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട സബ്ജക്റ്റ് എപ്പോഴും നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റ് ആയിരിക്കണം. അല്ലാതെ എനിക്ക് മാത്സ് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ എടുത്ത് ട്രിഗ്നോമെട്രി ഇന്ന് പഠിക്കുമെന്ന് കരുതി കഴിഞ്ഞാൽ അത് ഏറ്റവും പൊട്ട തീരുമാനമായിരിക്കും. ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. മറിച്ച് നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിലെ ഏറ്റവും അടിപൊളി ചാപ്റ്റർ ഏതാണ് തുടങ്ങാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിരിക്കുക, ആ ചാപ്റ്ററിൽ നിന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ചലഞ്ച് ആരംഭിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, ആ ചലഞ്ചിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സോ നമ്മൾ 1 മണിക്കൂർ രാത്രി നമ്മൾ ആദ്യം ഫിക്സ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഫിസിക്സിനകത്ത് ഏറ്റവും കൺവീനിയൻ്റ് ആയ നമ്മുടെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് നിങ്ങൾ എടുക്കുക. ആ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ ഇമേജ് ഫോർമേഷനാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്ന് ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക. സോ ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് ഞാൻ പഠിക്കാനിരിക്കുന്നു. ആ 7 മണി മുതൽ 1 മണിക്കൂർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിലെ കംപ്ലീറ്റ് ഇമേജ് ഫോർമേഷൻ ഞാനിരുന്ന് പഠിക്കുന്നു. അതിലൊരു മാറ്റവുമില്ല, അത് ഇനീഷ്യലി തന്നെ നിങ്ങൾ ആ ഡെഡ്ലൈൻ തീരുമാനിക്കണം. എന്താണ് നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ആ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. സോ ആ 1 മണിക്കൂറിൽ കംപ്ലീറ്റ് ഇമേജ് ഫോർമേഷനും വരച്ചു പഠിച്ചു നമ്മൾ തീർത്തതിന് ശേഷം മാത്രം ഉറങ്ങുന്നു. രാവിലെ അടുത്ത ദിവസം രാവിലെ കൃത്യം 6 മണി മുതൽ ഞാൻ പഠിക്കാനിരിക്കുന്നു. 6 മണി മുതലുള്ള 1/2 മണിക്കൂർ ആ റിഫ്ലക്ഷൻ ഓറിയൻറ്റഡ് ആയ, ആ ഇമേജ് ഫോർമേഷൻ ഓറിയൻറ്റഡ് ആയ അവസാന 5 വർഷത്തെ എല്ലാ ചോദ്യ പേപ്പറിലും ചോദിച്ച മാക്സിമം പോസിബിൾ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി വർക്കൗട്ട് ചെയ്തു. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ഏറ്റവും മികച്ച സമയം എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് തന്നെയാണ്. സോ രാവിലെ പരമാവധി എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പല കുട്ടികളുടെയും തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമായിരിക്കും. ഒരിക്കലും അങ്ങനെയല്ല മക്കളെ. ഇപ്പോൾ റിഫ്ലക്ഷൻ ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻസിനായതിനാൽ തന്നെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെയും മോഡൽ എക്സാമിൻ്റെയും ബോർഡ് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഉറപ്പായും വർക്കൗട്ട് ചെയ്തിരിക്കണം. അതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഈ 1.5 മണിക്കൂർ പഠിച്ചാൽ എനിക്ക് ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും എൻ്റെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് ഏറ്റവും മികച്ച മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ? പലർക്കുമുള്ള സംശയമായിരിക്കും. മക്കളെ, അതൊരിക്കലും പോസിബിൾ ആവണമെന്നില്ല. അതിനാൽ തന്നെ ഈ പറയുന്ന 1.5 മണിക്കൂറിൻ്റെ സമയം നമ്മൾ ഓരോ ആഴ്ച കൂടുമ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അഥവാ ആദ്യത്തെ ഒരാഴ്ചയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്, 1 മണിക്കൂർ രാത്രിയും 1.5 മണിക്കൂർ രാവിലെയും. അടുത്ത ആഴ്ചയിൽ നിങ്ങൾ ഈ പറയുന്ന 1 മണിക്കൂറിൻ്റെ കൂടെ 20 മിനിറ്റ് ആഡ് ഓൺ ആയി ചേർത്തിരിക്കണം. അഥവാ രണ്ടാമത്തെ ആഴ്ച മുതൽ നിങ്ങൾ പഠിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 20 മിനിറ്റാണ്. 3rd week അത് 1 മണിക്കൂർ 40 മിനിറ്റിലോട്ട് മാറ്റണം. 4th week അത് 2 മണിക്കൂറിലോട്ട് മാറ്റണം.
സാർ ഇതെന്നെ കൊണ്ട് സാധിക്കുന്നെന്നാണോ എന്നായിരിക്കും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. മക്കളെ, നമ്മളൊരു തുടക്കം നേടിയെടുക്കുക എന്നതിൽ മാത്രമാണ് വലിയ പ്രശ്നമുള്ളൂ. അതൊന്ന് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പാത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ലക്ഷ്യം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ 2 മണിക്കൂറിലോട്ടൊക്കെ നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായും ഒരു ദിവസം കൊണ്ട്, ഒരു 2 മണിക്കൂറിൻ്റെ സെഷൻ കൊണ്ട് നിങ്ങൾക്കൊരു ചാപ്റ്ററിൻ്റെ പകുതിയോളം തന്നെ ഗംഭീരമായി തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് ഇറങ്ങിയാൽ മാത്രം മതി, കൃത്യമായിട്ടൊരു തീരുമാനം, ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുത്താൽ മാത്രം മതി, അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാം ആവുമ്പോഴേക്കും ഇപ്പോൾ നിങ്ങൾ പെൻഡിങ് വെച്ച്, നിങ്ങളിപ്പോൾ അടച്ചു വെച്ചിരിക്കുന്ന മുഴുവൻ പാഠപുസ്തകങ്ങളിലെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ഒരു കോൺഫിഡൻസോടുകൂടി തന്നെ ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങണം മക്കളെ. ഈ ഒരു ചാലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ബോക്സിനകത്ത് ചാലഞ്ച് അക്സെപ്റ്റഡ് ആൻഡ് വി ആർ റെഡി ഫോർ ദ സ്റ്റഡി ചാലഞ്ച് എന്നെല്ലാവരും കമൻറ്റ് ചെയ്യുക മക്കളെ. അടിപൊളിയായിട്ട് പഠിക്കുക, ഗംഭീരമാണ്.